നമസ്കാരം. ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്ത് കൊന്നു. ഇന്നലെ പുലർച്ചെയോടെയാണ് കൊടിയത്തൂരിനെ നടുക്കിയ സംഭവമുണ്ടായത്. കോഴിക്കോട് കൊടിയത്തൂർ ചെറുവാടി പഴമ്പറമ്പ് നാട്ടിക്കല്ലിങ്കിൽ കുട്ടാലിയുടെ മകൻ ഷഹീറാണ് ഭാര്യ മലപ്പുറം ഓതായി സ്വദേശിയായ മുഹ്സിലയെ കഴുത്തറുത്ത് കൊന്നത്. മുഹ്സില ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ഷഹീർ ഈ ക്രൂരകൃത്യം ചെയ്തത്. എന്നാൽ കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ അയൽവാസികൾ പിഴുകൂടി പോലീസിലേൽപ്പിച്ചു. തുടർന്ന് ഇയാൾ കുറ്റം സമ്മതിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. സംശയരോഗമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തെ തുടർന്ന് താമരശ്ശേരി DYSP നേതൃത്വത്തിൽ പ്രതിയുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി. തുടർന്ന് കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. മുഹ്സിലയ്ക്ക് കഴുത്തിനും തലയ്ക്കുമാണ് കുത്തേറ്റത്. 6 മാസം മുമ്പാണ് ഇവർ വിവാഹിതരായത്. വിവാഹത്തിന് ശേഷം ഷഹീർ അധികം പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്നും കൂടാതെ ഷഹീറിന് ജോലി കുറവായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അധികസമയവും പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്നും ഷഹീറിന്റെ സഹോദരൻ നജ്മുദ്ദീൻ പറയുന്നത്. എന്നാൽ 3 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്ത ഷഹീർ 1 വർഷം മുമ്പാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. തുടർന്ന് പെയിന്റിംഗ് ജോലിക്ക് പോവുകയായിരുന്നു. എന്നാൽ വിവാഹശേഷം അപൂർവമായേ ജോലിക്കിറങ്ങിയിരുന്നുള്ളൂ. കൂടാതെ ഭാര്യ മൊബൈൽ സംസാരിക്കുന്നത് കണ്ടാൽ പോലും സംശയമായിരുന്നുവെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് മുഹ്സില ചൂടാത്തിപ്പാറയിലെ വീട്ടിൽ പോയതിനു ശേഷം മടങ്ങിയതെന്ന് അയൽവാസികൾ പറയുന്നു. 15 കിലോമീറ്റർ ദൂരമാണ് ഇരു വീടുകളും തമ്മിലുള്ളത്. വീട്ടിൽ നിന്നും തിരിച്ചെത്താൻ വൈകിയതിനെ തുടർന്ന് വഴക്കുണ്ടായിരുന്നതായാണ് വിവരം. ഈ തർക്കമാണ് ഒടുവിൽ ഉറങ്ങിക്കിടന്ന മുഹ്സിലയെ കൊലപ്പെടുത്താനുണ്ടായ കാരണമെന്നാണ് സൂചന. ഇന്നലെ പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം നടന്നത്. ഷഹീറിന്റെ മുറിയിൽ നിന്നും ബഹളം കേട്ടതിനെ തുടർന്ന് അടുത്ത മുറിയിൽ നിന്നും മാതാപിതാക്കളെത്തി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഷഹീർ അനുസരിച്ചില്ല. തുടർന്ന് ഇവർ അയൽക്കാരെയും ബന്ധുക്കളെയും വിളിച്ചു വരുത്തിയതോടെ ഷഹീർ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. പിന്നീട് ഇവർ മുറിയിൽ കയറി നോക്കിയപ്പോഴാണ് കഴുത്തിൽ നിന്നും ചോര വാർത്ത നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മുഹ്സിലയെ കണ്ടത്. എന്നാൽ ഉടൻ തന്നെ യുവതിയെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇതിനിടെ പുറത്തേക്കൂടിയ ഷഹീറിനെ ബന്ധുക്കൾ പിടികൂടി. തുടർന്ന് പോലീസിൽ വിവരമറിയുകയും മുക്കം പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ കസ്റ്റഡി എടുക്കുകയുമായിരുന്നു. വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് ഷഹീറിന്റെ താമസം. 5 സഹോദരന്മാരും 1 സഹോദരിയുമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുസ്കിലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.